Good to be in the house of the Lord, and I praise God for this blessed opportunity that the Lord has given us to be here and to proclaim the name of the Lord. God is good. God is good. And seriously, all the time. Amen. It's awesome to bless this holy name and to lift up the name. I bring greetings to each one of you in the sweet and matchless name of the Lord and Savior Jesus Christ on behalf of my family and on behalf of the church that I come from, and that is Calvary Assembly, Atlanta. Prathigamai Vidarikina, Sisrushagan Krathavanidasan, Pastor Benson Mathai Avarigal Kudumam Kunyangal, Pina Ivadikina Ella Pastors, Ella Deva Pakthanmar, Ella Sahodri Sahodama Ningalopam, Inikilabikina Yi. ഈ സമയം വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷമെന്ന് എനിക്കറിയാം. അത് ഞാൻ അതുപോലെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനോടൊപ്പം ഉള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനും ആത്മീക ശുശ്രൂഷയിൽ പല നിർണായകപരമായ വളരെ വളരെ സെൻസിറ്റീവ്, വളരെ ഡിസിസീവ്, വളരെ ഡിസൈസീവ് ചില ഈവൻസിൽ ചില സമയങ്ങളിൽ എന്നെ കരം പിടിച്ച് എന്നെ ബലപ്പെടുത്തുകയും എന്നെ ഗൈഡ് ചെയ്യുകയും ചെയ്ത ഒരു നല്ലൊരു മെന്ററും കൂടിയാണ്. ഈ സഭയെക്കുറിച്ച് ദൈവിക ഉദ്ദേശങ്ങൾ വളരെ ശക്തമായി നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ സഭയെക്കുറിച്ച് ഒത്തിരി കേൾവികൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം കേൾവി കുറവായിരുന്നു, കാഴ്ച അതിനെക്കാട്ടിലും വലുതായി. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന വഴികൾ വളരെ, ഐ വാസ് സീയിങ് ദ heartbreaking sensation of your pastor when I saw those many people who were just standing outside and there were no space at all to come in, and this man of God was really broken. I praise God and I pray that Lord, you may extend these boundaries more. We want to see this to be extended. Amen. This hall is not sufficient for you. I know this is a new hall for you, and very couple of years back he just moved up with this new hall and things, but I know that God is going to extend your boundaries. If you just trust, can you praise God? God is going to extend the boundaries. And the bonds and the yarns of the boundary is going to be extended in a vivid way where you will see the glory of God coming upon you. വളരെ ശക്തമായി ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുത്താൻ ഇനിയുണ്ട്. അതിനുവേണ്ടി ദൈവം നിങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പോസിറ്റീവായിരിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം എനിക്ക് ഈ സഭയോട് പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് പറയണം. സ്പെഷ്യലി മിനിമാമ്മയും കുഞ്ഞുങ്ങളും, മിനിമാമ്മ തൻ്റെ ഹസ്ബൻഡിനെ, കുഞ്ഞുങ്ങൾ അവരുടെ പിതാവിനെ ദൈവസഭയ്ക്ക് വേണ്ടി, അനേക കിങ്ഡം ബിൽഡിങ്ങിന് വേണ്ടി അവർ ഷെയർ ചെയ്യുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഈ സഭ, ഈ കർത്താവിനെ ദാസനെ നിങ്ങൾ ലോകത്തിൽ ഉള്ള എല്ലാ കിങ്ഡം ബിൽഡിങ്ങിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുന്നു. അതിനുവേണ്ടി നിങ്ങൾ മനസ്സ് തുറന്ന് ആ കർത്താവിനെ ദാസിനെ പോകുവാൻ സമ്മതിക്കുന്നു. നിങ്ങൾ അതിനെ എൻകറേജ് ചെയ്യുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം. ഒട്ടുമ്പോലും കുറയ്ക്കല്ലേ ദൈവസഭയുടെ പണി പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഈ കർത്താവിനെ ദാസിന് വളരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് താൻ പോകുന്നപ്പോഴെല്ലാം, പോകുമ്പോഴെല്ലാം പ്രാർത്ഥനയിൽ ആ കർത്താവദാസിനെ വഹിക്കുകയും, നിങ്ങൾ അറിയുന്നില്ല ലോകത്തിൽ പല സ്ഥലങ്ങളിൽ ദൈവം തന്നെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന കേൾവിയെക്കാട്ടിലും അധികമാ ദൈവം തന്നെ ഉപയോഗിക്കുന്ന വഴികൾ. അതുകൊണ്ട് പ്രത്യേകമായി ദൈവസഭ അതിനുള്ള പൂർണ്ണ സ്വാധീനം കൊടുക്കുന്നുണ്ട്. ഇനിയും കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കിങ്ഡം ബിൽഡിംഗ് ആസ്പെക്ടിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ചില മേഖലയിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മ എന്നെ നയിച്ചു. ആ വിഷയങ്ങൾ നിങ്ങൾ സന്നിധിയിൽ ഒന്ന്, നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം ഒരു വാക്യം നിങ്ങൾ വായിക്കണം. ഐ വുഡ് ലൈക്ക് യു ടു ടേൺ യുവർ ബൈബിൾ ടുവേർഡ്സ് സാംസ് ആൻഡ് ചാപ്റ്റർ നമ്പർ 18. സാംസ് ചാപ്റ്റർ നമ്പർ 18 ആൻഡ് വേഴ്സ് 28. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. വേഴ്സ് 29. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കയറും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. The title I would like to just give on to the message is The Power of Anointing.
അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ അധികാരം, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്താൽ ലഭിക്കുന്ന അഭിഷേകത്തിന്റെ അഭാവം എന്തുവാണെന്ന് ചുരുക്കം ചില നിമിഷങ്ങൾ കൂടി നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് വേഗം ദൈവത്തിന് ആലോചന കൈമാറാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. സദ്യജെ വാക്ക് ഇങ്ങനെയാകുന്നു, ഫോർ യു വിൽ ലൈറ്റ് മൈ ലാംപ്, ദ ലോർഡ് മൈ ഗാഡ് വിൽ എൻലൈറ്റൻ മൈ ഡാർക്ക്നെസ്, ഫോർ ബൈ യു ഐ കൻ റൺ അഗെയിൻസ്റ്റ് ദ ട്രൂത്ത്, by my God I can leap over a wall. സംഗീതകാരൻ ഒരു വലിയ വെളിപ്പാടാണ് താൻ വിളിച്ചു പറയുന്നത്. ആ വെളിപ്പാട് ഇങ്ങനെയാ, ദൈവമേ എന്റെ ദീപത്തെ കത്തിക്കുന്ന നീയാ. ആമേൻ. ദീപം എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്റെ ആത്മീക ജീവിതത്തെ ആരംഭിക്കുന്നത് നീയാ. അല്ല, കടത്തി പറയാം, എന്റെ ജീവിതത്തിൽ പ്രകാശനം നൽകി തന്ന നീയാ. അല്ല, എന്റെ ജീവിതത്തിൽ ഈ പാത്രത്തിനുള്ളിൽ പകർന്ന അഭിഷേകം അത് എനിക്ക് വേറെ എങ്ങുന്നല്ല കിട്ടത്, അത് നിന്റെ കയ്യിൽ എനിക്ക് കിട്ടിയത്. പ്രൈസ് ഗോഡ്. ഓക്കെ, എന്നോട് കൂടെ നിങ്ങൾ വരണം. ഈ ദൈവമേ ഇങ്ങനെ താൻ ഭക്തൻ ഇങ്ങനെ പാടുന്നത്, എന്റെ ജീവിതത്തിൽ അല്പം പോലും പ്രകാശമുണ്ടെങ്കിൽ ആ പ്രകാശത്തിന് ഉറവിടം ഈ ലോകത്തിലെ ഒരു സ്ഥലത്തൊന്നും അല്ല, പക്ഷെ അത് ദൈവത്താൽ സംഭവിച്ചതാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ അഭിഷേകം വ്യാപരിച്ചതൊക്കെ ലോകത്തിൽ നിന്ന് ലഭിച്ചതല്ല, അത് ഉയരത്തിൽ നിന്ന് ലഭിച്ചതാ. അങ്ങനെ ആരാധിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. ഒരു ലോക ശക്തിയിൽ നിന്ന് പ്രാപിച്ച ശക്തിയല്ല നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നത്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതും ദൈവത്താൽ മാത്രം ലഭിച്ച ഒരു ശക്തിയാ. ആ പദത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ആകയാൽ ദൈവമേ നീയാ എന്റെ ദീപത്തെ കത്തിക്കുന്നത്, അതുകൊണ്ട് എന്റെ അന്ധകാരം മാറിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആത്മീക വെളിപ്പാടിലേക്ക് മുൻപോട്ട് പോകാം. ദൈവം ദീപത്തെ കത്തിച്ചതാണെങ്കിൽ നിന്റെ മുമ്പിൽ ഒരന്ധകാരവും നിൽക്കാൻ സാധ്യമല്ല. ദൈവത്താൽ ലഭിച്ച ശക്തിയാണെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു മതിലും നിൽക്കത്തില്ല. ദൈവത്താൽ നീ നിയോഗിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ഏത് വ്യക്തി വിചാരിച്ചാലും നിന്നെ തകർക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ വിളിച്ചു പറയുവാണെങ്കിൽ വിശ്വസിക്കുന്ന ദൈവകളുടെ സ്തോത്രം ചെയ്തു തന്നെ. ദൈവത്താൽ നീ ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ടാ ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ, നീ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാ ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്നോടൊരു ദൂതുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടുമില്ല. ഇന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാനുള്ള വകയും കൂടിയുണ്ട്. അതിന്റെ കാരണം ഇതാ, ഇവിടെ ഇരിക്കുന്ന ഒറ്റ വ്യക്തി പോലും ഒരു മനുഷ്യനെ നോക്കിയിട്ടല്ല ഇറങ്ങിയത്, ഇവിടെ ഇരിക്കുന്ന സകലരും ദൈവത്തെ നോക്കിയിട്ടാ ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഒരു ധൈര്യം പകർന്നു തരാൻ വേണ്ടി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ കത്തിച്ചു നൽകിയിരുന്ന അഭിഷേകം അത് ദൈവത്തിന്റെ അഭിഷേകമാണ്. Anointing never comes from man. Anointing never comes from any other place. Anointing comes from God Almighty. And if God is responsible to anoint you, I want to tell you that there is no power in this world that can stand against you, because when God is for you, who can be against you? Can you just bless the name of the Lord? Can you just praise the name of the Lord? Can you just praise the name of the Lord? When God is with you, who can be against you? And be sure that God is with you. ആമേൻ. ഓക്കെ, ഈ അഭിഷേകം, ഈ ദൈവം, ഞാൻ ഈ ദീപം എടുക്കുന്ന പദത്തിനെ നിങ്ങൾ അഭിഷേകമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിൽ കൂടി ആ ആത്മീക ജീവിതമാണെന്ന് മനസ്സിലാക്കുക. ഒരു ചെറിയൊരു എക്സ്പോസിറ്ററിയെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പഴയ നിയമത്തിലെ ഭക്തന് ദൈവസഭയോടും ദൈവമക്കളോടും താൻ വിളിച്ചു പറഞ്ഞ ദൂത് ഇങ്ങനെയാ, ദൈവം ദീപത്തെ കത്തിക്കും, അന്ധകാരം മാറിയിരിക്കും. ഓക്കെ, അന്ധകാരം മാറിക്കഴിയുമ്പോൾ തന്നെ അന്ധകാരം മാറും. നീ ആയിട്ടല്ല, ആ നിന്റെ മേലുള്ള അഭിഷേകം നിമിത്തമാ അന്ധകാരം മാറുന്നത്. എന്റെ നാവം കൊണ്ട് വരുന്ന വാക്കിനാലല്ല, പക്ഷേ വാക്കിനുമേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, അഭിഷേകത്താല. മനസ്സിലാകുന്നു? ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
ഹല്ലേലൂയ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ ശബ്ദം ഉയർത്തി പറയുന്ന പ്രസംഗത്തിലല്ല ഇവിടെ പവർ, പക്ഷെ പ്രസംഗത്തിൽ കൂടി വ്യാപരിക്കുന്ന ദൈവവചനത്തിൽ കൂടി വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകമാ ഇന്ന് രോഗികളെ സൗഖ്യമാക്കുന്നത്, ആ അഭിഷേകമാ ഇന്നും ജനത്തെ വീണ്ടെടുക്കുന്നത്, ആ അഭിഷേകമാ നിന്റെ ശാപത്തെ മാറ്റിയെടുക്കുന്നത്, ആ അഭിഷേകമാ നിന്റെ അപകട മേഖലകളിൽ ഇറങ്ങി വന്ന് നിന്നെ കരം പിടിച്ച് അവിടെ എഴുന്നേറ്റ് കൊണ്ടുപോകുന്നത്. ആ അഭിഷേകം ഒന്ന് വ്യാപരിക്കുവാണെങ്കിൽ നിന്നെ കെട്ടിവച്ചിരിക്കുന്ന സകല അന്ധകാരത്തിലെ കെട്ടികൾ യേശുവിന്റെ നാമത്തിൽ അത് മാറിയിരിക്കും. അത് ജയം നിനക്ക് നൽകി തരുന്ന അഭിഷേകമാണ്. പക്ഷേ ഈ അഭിഷേകം വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യം സംഭവിക്കും. ഇങ്ങനെ പറഞ്ഞത്, ഐ വിൽ ഫൈറ്റ് എഗെയിൻസ്റ്റ്, ഇങ്ങനെ ഫോർ യു ഐ കൻ റൺ എഗെയിൻസ്റ്റ് എ ട്രൂപ്പ്. മലയാളത്തിൽ വായി പറയുമ്പോൾ പടക്കൂട്ടത്തിന് സി ഈ ദീപം കത്താതിരുന്നാൽ പടക്കൂട്ടത്തെ കാണുമ്പോൾ പടവേടിച്ച് ഓടും. പക്ഷേ ഈ ദീപം കത്തുവാണെങ്കിൽ പടക്കൂട്ടത്തെ കാണുമ്പോൾ ഞാൻ ഓടുകയല്ല, അവന്റെ നേരെ ഞാൻ ചെല്ലുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി സംഭവിക്കും. എന്തോ സംഭവിക്കുന്നത്, നിന്നാൽ ഞാൻ മതിൽ. ഒരു അഭിഷേകം ഉണ്ടായിരുന്നു, മതിലിനെ ചുറ്റി ചുറ്റി നടന്നിട്ട് വേണം, മതിൽ വീണിട്ട് വേണം പോകാൻ. പക്ഷെ ഈ അഭിഷേകം ഒന്ന് കയറി കഴിഞ്ഞാൽ മതിൽ വീഴാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. മതിലിന്റെ ഉയരം എത്രയുമാകുന്നു അതിന്റെ അപ്പുറമായി എന്റെ ചാട്ടം. മതിൽ എത്ര വേണമെങ്കിൽ ഉയർന്നോട്ടെ, എന്റെ ആത്മീക ലീപ്പ്, എന്റെ ആത്മീക ജമ്പ് അതിനേക്കാളും കവിതയായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ മതിൽ എത്ര ഉയർന്നിരിക്കുന്നു അതിനേക്കാളും അപ്പുറമാ നിന്റെ ആത്മീക ജമ്പ്. എത്ര വലിയ പ്രശ്നമാകുന്നു ആ പ്രശ്നത്തേക്കാൾ അധികമാ നിന്റെ മേലുള്ള അഭിഷേകം. അഭിഷേകത്തിന് ശക്തി മനസ്സിലാക്കുന്ന ദൈവമക്കളെ ദൈവത്തെ സ്തുതിക്കുന്നു. രൂപാന രഗടക ശംദലഗസ്യ പ്രൈസ് ഗോഡ്. ഞാൻ മെസ്സേജിലേക്ക് ഇറങ്ങാം, പക്ഷെ അതിന് മുമ്പിൽ ഒരു വലിയ വാർണിംഗ് തരാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യം പിശാചനും അറിയാം. നിന്റെ ദീപത്തെ ദൈവം കത്തിച്ചാൽ, ദൈവം കത്തിച്ച ദീപത്തെ ലോകത്തിൽ ഒറ്റ വ്യക്തിക്കും അതിനെ കെടുത്താൻ സാധ്യമല്ല. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടല്ലോ. ദൈവം ആ കത്തിച്ചെങ്കിൽ ലോകത്തിലെ ഒരു മനുഷ്യനും അതിനെ കെടുത്താൻ പറ്റത്തില്ല. ഓക്കെ, ദൈവത്താൽ കത്തിക്കപ്പെട്ട ഒരു ദീപം നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ ഈ ലോകത്തിലോ വരുവാൻ ലോകത്തിലോ ഒരു ശക്തിക്കും, ദൈവമല്ല വേറെ ഒരു ശക്തിക്കും ഇതിനെ കെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് പിശാച് ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ ദൈവസഭയെ അറിയിക്കാൻ വേണ്ടിയാ ഇന്ന് പകൽക്കാലം ഇവിടെ നിൽക്കുന്നത്. ആ പദ്ധതി ഒന്ന് മനസ്സിലാക്കി യേശുവിന്റെ വെളിപ്പാടിലേക്ക് ദൈവസഭ കടന്നു വരണം. പിശാചിന് നന്നായി അറിയാം ദൈവം കത്തിച്ച വെളിപ്പാട്, ദൈവം കത്തിച്ച ഒരു അഭിഷേകമായതുകൊണ്ട്, ഈ ആത്മീക ജീവിതം ദൈവമാ തന്നതുകൊണ്ട് പിശാച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ലോകത്തിൽ ആരും അറിയാതിരിക്കുമ്പോൾ യേശു വെളിപ്പെടുത്തി പറഞ്ഞു. ആ വെളിപ്പാടാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വെളിപ്പാട് എങ്ങനെയാ ഒന്ന് വായിക്കാം എന്റെ കൂടെ. ഇപ്പം മത്തായി എഴുതിയ സുവിശേഷം 5:15 അതിന്റെ 15 ഗാസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 5:15 ഒരു മിനിറ്റ്. ദൈവം നീ എന്റെ ദീപത്തെ കത്തിക്കും, അന്ധകാരം മാറിയിരിക്കും. അതിന്റെ അർത്ഥം ഇതാ, ദൈവം കത്തിക്കുന്ന ദീപമാ, ദൈവത്താൽ മാത്രം കത്തുന്നതാ, വേറെ ആർക്കും ഇത് കെടുത്താൻ പറ്റത്തില്ല. പക്ഷെ പിശാചിന്റെ പദ്ധതിയുണ്ട്, നിന്റെ ദീപത്തെ അവൻ കെടുത്താനൊന്നും അവന് പറ്റത്തില്ലെങ്കിലും നിന്നെ മറച്ചു വെക്കുവാൻ അവന് പറ്റും. ഇന്ന് ആത്മീക കോലത്ത്, ആത്മീക നിലവാരത്തിൽ, ആത്മീക ലോകത്തിൽ പലരും ദീപം കത്തുന്നുണ്ട്. പക്ഷേ ആ ദീപത്തിന് എഫക്ട് ഇല്ലാതെ അവർ തന്നെ ജീവിതത്തിൽ നിരാശപ്പെട്ട് അവരുടെ ജീവിതത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ ദീപം കെട്ടുപോയിട്ടില്ല, പക്ഷേ പിശാച് എവിടൊക്കെയോ ആ ദീപത്തെ മറച്ചു വെച്ചിട്ടുണ്ട്. ആ മറവിനെ വെളിപ്പെടുത്തുവാനാ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നത്. ദൈവസഭയുടെ മറവൊന്ന് വെളിപ്പെടുത്തി തരാൻ പോകുക. ഞാൻ പറയട്ടെ, ഇന്ന് അഭിഷേകമുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ട്, ആരാധിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ട്, ഓ വളരെ ശക്തമായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ട്. ആരാധനയ്ക്ക് കുറവില്ല, അന്യഭാഷയ്ക്ക് കുറവില്ല, കൈയടിക്ക് കുറവില്ല. എങ്കിലും പരാജയത്തിന് മേൽ വീഴ്ച, പല പ്രാവശ്യം വന്നിട്ട് പോലും നീ അതിനകത്ത്
പുറത്തിറങ്ങാൻ പറ്റാതെ നീ അതിനകത്ത് ചുറ്റിക്കിടക്കുന്ന ഒറ്റ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടോ നിന്റെ അഭിഷേകത്തെ പിശാചുര മറവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ മറവൊന്ന് യേശു കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ ആർക്കെങ്കിലും അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ മറവിനകത്തു നിന്ന് എന്നെ ഒന്ന് പുറത്തിറക്കണമേ, ഈ മറവിനകത്ത് ഞാൻ ഒന്ന് പുറത്തു വന്ന് ദൈവത്തോട് പ്രവർത്തിക്കുവാൻ കർത്താവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ കാര്യം വായിച്ചു തന്നെ മതി. Can you read this in English? Let your light so shine before men that they may see your, no, a verse before that, 15. Put it under a basket. Okay. Okay. Now just one word I want to put it over here is this. Light a lamp and put it under a basket. മലയാളത്തിൽ പറയുമ്പോൾ എന്താ പറഞ്ഞേ? പറയേന്റെ കീഴിൽ വെക്കലെന്ന് അല്ലേ? ഓക്കെ, ലെറ്റ് മീ ഗോ വിത്ത് ബാസ്കറ്റ്. ഓക്കെ, ലെറ്റ് മീ ഗോ വിത്ത് ബാസ്കറ്റ്. എനിക്കറിയില്ല വാട്സ് ദാറ്റ്. പഴയെങ്കിലല്ല. ഓക്കെ, ലെറ്റ് മീ ഗോ വിത്ത് ബാസ്കറ്റ്. ലെറ്റ് മീ ഗോ വിത്ത് ദ സെക്കൻഡ് വേർഡ്സ് ആൻഡ് ഇഫ് യു ക്യാൻ റീഡ് ദിസ് ലൂക്ക് ചാപ്റ്റർ 11 ആൻഡ് വേർഡ്സ് 33. Luke 11 and verse 33. Okay, in English, no one, when he has lit a lamp, puts in a secret place or under a basket. So now, first verse il ketta otta vakiyulla endu varunu basket. Second verse il ketta endu kettu. There is a second thing, is called secret place. Secret place. And let's go with Luke and chapter number. Ivar malayalathil same vaakku aanu upayogikkune. Malayalathil endu upayogicha vaakku? Nilavara, that is secret place. Adu kanjittu same. Okay, let's go with Luke 8 and verse 16. പാത്രം കൊണ്ട് മൂടുകയോ. അപ്പോൾ മൂന്നാമത്തെ ഒരു പദം കിട്ടിയിട്ടുണ്ടോ? എന്താ കിട്ടിയേ? പാത്രം. ഓക്കെ, ഇറ്റ്സ് ഓവർ ഹിയർ ഇൻ വെസൽ. ഓക്കെ, അടുത്ത കട്ടിൽ കീഴേ വെക്കുകയോ ചെയ്യാതെ. അപ്പോൾ നാലാമത്തെ ഒരു പദം കൂടി കിട്ടി, അതെന്തുവാ? ഓക്കെ, നൗ ടെൽ മീ വാട്ട് ആർ ദ ഫോർ പെർട്ടിക്കുലർ പ്ലേസസ് ഓർ ഫോർ പെർട്ടിക്കുലർ പ്ലേസ് ദാറ്റ് വെയർ എ ലൈറ്റ് ക്യാൻ ബി ഹിഡ്. നമ്പർ വൺ, ബാസ്കറ്റ്. നമ്പർ ടു, സീക്രട്ട് പ്ലേസ്. നമ്പർ ത്രീ, vessel. And number 4, under the bed. Okay, adhi malayalathil ningal translate cheythu varu. Okay, I want to take you to these places. Sadhiche yeshu idu nammai ariyam, deepam kathirikkum, ee deepam kathiya andhakaram maarum. Pashal pishaj deepathe keduthan pattathathu kondu avan upayogicha oru veliya kurukku buddhiyarunnu deepathe engage cheythu എവിടെങ്കിലും ഹൈഡ് ചെയ്യാൻ പറ്റിയാൽ ആ ദീപത്തിന് അഭിഷേകം പുറത്തു വരാൻ പറ്റാതെ അനേകർ പിന്നെയും അന്ധകാരത്തിൽ കിടക്കും, അനേകർ രോഗിയായി കിടക്കും, അനേകർ തളർന്നു കിടക്കും, അനേകർ ശാപത്തിൽ കിടക്കും. പക്ഷേ യേശു അത് നന്നായി മനസ്സിലാക്കി. വേറെ ആർക്കും വെളിപ്പെടാതിരുന്നപ്പോൾ യേശു അത് വെളിപ്പെടുത്തി പറഞ്ഞു. ഇന്ന് ദൈവസഭയുടെ ദൂത് ഞാൻ കൈമാറുന്നു. ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഒന്നിരുന്ന് സ്തുതിക്കാൻ പറ്റുമോ? ദൈവമക്കളെ, നീ ആരാധിക്കുന്നത് നല്ല കാര്യമാ, നീ അഭിഷേകം പ്രാപിച്ച നല്ല കാര്യമാ, നീ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അതെല്ലാം നല്ല കാര്യമാ. പക്ഷേ നിന്നെ ജീവിതത്തെ അനേകർക്ക് അനുഗ്രഹമാകാതിരിക്കുവാൻ, നിന്റെ കുടുംബം അനേകർക്ക് ബ്ലസ്സിംഗ് ആകാതെ ഇരിക്കുവാൻ വേണ്ടി, അനേകർ നിന്നെ ആരും കാണാതിരിക്കാൻ വേണ്ടി ഈ പിശാച് കൊണ്ടുപോകുന്ന നാല് മേഖലകളാ ഞാൻ നിങ്ങളോട് കൈമാറിയത്. ഒന്നാമത്തെ മേഖല ഞാൻ ഒന്ന് റീഷഫിൾ ചെയ്യാൻ പോവാ. യു സെഡ് ബാസ്കറ്റ്, ലെറ്റ് മീ ഗോ വിത്ത് ഫസ്റ്റ് സീക്രട്ട് പ്ലേസസ്. ഫസ്റ്റ് സീക്രട്ട് പ്ലേസസ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ആർക്കും അറിയാത്ത ചില രഹസ്യ അറകൾ ശ്രദ്ധിക്കണം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, നിന്റെ അഭിഷേകത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുമ്പോൾ, നീ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ ചോദിച്ചാൽ, ഈ പിശാച് ആരും കയറിച്ചല്ലാത്ത ചില രഹസ്യ മുറിക്കകത്ത് നിന്നെ തള്ളുവാൻ സാധ്യതകളുണ്ട്. എന്തുവാ ഈ സീക്രട്ട് പ്ലേസസ്? വാട്ട് ആർ ദി സീക്രട്ട് പ്ലേസസ്? സീക്രട്ട് പ്ലേസസ്,
ഭാര്യമാർ അറിയാത്ത ഭർത്താക്കന്മാരുടെ സീക്രട്ട് പ്ലേസസ്, ഭർത്താക്കന്മാർ അറിയാത്ത ഭാര്യമാരെ സീക്രട്ട് പ്ലേസസ്, മാതാപിതാക്കൾ അറിയാത്ത കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന സീക്രട്ട് പ്ലേസസ്, കുഞ്ഞുങ്ങൾ അറിയാതെ തന്നെ തന്റെ കൂട്ടുകാരെ കൊണ്ടുപോകുന്ന സീക്രട്ട് പ്ലേസസ്, പാസ്റ്റർ അറിയാതെ നിന്നെ കൊണ്ടുപോകുന്ന ചില സീക്രട്ട് പ്ലേസസ്. ആ ഒരു സീക്രട്ട് അറ എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നീ ആരെയും പ്രവേശിപ്പിക്കത്തില്ല, നീ മാത്രം അതിനകത്ത് പോകത്തുള്ളൂ. ലോകത്തിലൊരു മനുഷ്യനും അറിയത്തില്ല. പിശാച് പറയും ആരും കണ്ടിട്ടില്ല, ആരും നോക്കിയിട്ടില്ല, നിന്നെ അറിയുന്നത് പോലുമില്ല. ഈ സീക്രട്ട് പ്ലേസിനകത്ത് നിന്നെ ചുറ്റി ചുറ്റി അതിനകത്ത് മാത്രം കടത്തി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, നീ പരസ്യമായി വരുമ്പോൾ ആരാധിക്കാതെ നിനക്ക് പറ്റുമായിരിക്കും, നീ പരസ്യമായി വരുമ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമായിരിക്കും, നീ പരസ്യമായി വരുമ്പോൾ നിനക്ക് കൈകൊട്ടാനും പറ്റുമായിരിക്കും. പക്ഷെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരാജയത്തിന് പുറത്ത് പരാജയം, വിടുതലില്ലാതെ നീ ഭാരപ്പെട്ട വേദനിക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ആരും അറിയാത്ത ചില അറകളിൽ കൂടി നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു നിന്നെ കാണുന്നു, യേശു നിനെ കാണുന്നു. നീ മാതാപിതാക്കളെ അറിയാതെ കടന്നു പോകുന്ന സഞ്ചരിക്കുന്ന പാതകൾ, നീ മാതാപിതാക്കളെ അറിയാതെ പോകുന്ന ചില ആഹാരങ്ങൾ, ഓ ഭാര്യ ഭർത്താവ് കുഞ്ഞുങ്ങളായിക്കോട്ടെ, ദൈവസഭ അറിയാതെ നീ സഞ്ചരിക്കുന്ന ചില നിന്റെ വേദികൾ, അതിനെ കുറിച്ച് ഇന്നൊന്ന് നോക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചന നൽകി തരുന്നു. ഹാലലൂയ, ഹാലലൂയ. കുറച്ചു മുമ്പേ കർത്താവിന്റെ ദാസം വിളിച്ചു പറഞ്ഞ ഒരു ഭാഗം ഞാൻ ഒരിക്കലും ഓർക്കുന്നു. ആരാധന ഈ 3 മണിക്കൂറും കൊണ്ട് തീർന്നല്ല ആരാധന. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തു കൊള്ളൂ. യഥാർത്ഥ ആരാധന ആരംഭിക്കുന്നത് ഈ ഹോൾ വിട്ട് നീ പുറത്തു പോകുമ്പോൾ, ആരും അറിയാതെ നിന്നെ നോക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ഒരു വ്യക്തി നിന്നെ പുറകെ വരാതിരിക്കുമ്പോൾ, നിന്റെ ക്യാമ്പിൽ നീ ഇരിക്കുമ്പോൾ, നിന്റെ ഭവനത്തിൽ നീ ഇരിക്കുമ്പോൾ, നിന്റെ മൊബൈലിൽ നീ ഇരിക്കുമ്പോൾ, നിന്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ, നിന്റെ ലാപ്ടോപ്പിന് മുമ്പിൽ ഇരിക്കുമ്പോൾ, ആ അറകളാ അവിടെയാ നിന്റെ വിശുദ്ധിയെ നീ കാണിക്കേണ്ടത്, അവിടെയാ നീ ദൈവത്തെ സ്തുതിക്കേണ്ടത്, അവിടെയാ ഹല്ലേലൂയ ആ സീക്രട്ട് പ്ലേസിൽ നീ അവിടുത്തെ അഭിഷേകത്തെ ജ്വലിപ്പിക്കാമെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഒരു ശക്തിക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ദൈവസഭയോട് ദൈവത്തിന്റെ ആലോചന വിളിച്ചു വരട്ടെ, ഇന്ന് പകൽക്കാലം ഓ സീക്രട്ട് പ്ലേസിനകത്ത് മറഞ്ഞു കിടക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു വരുത്തുന്നു. So what actually happens is this secret place nagathulla etta veli prashnam idaru mariyathilla vere aaru idarithilla nee maatrame arithullu pishajinu mariya devathinu mariya njan parayatte enne kelkana arengil undengil innu pagalkara oru thirumanam edukkanam kore naal nee sanjarichu kaanumayirikkum pashcha devathinte sneham veluda കുറച്ച് മുമ്പ് നമ്മൾ കേട്ട ഓർക്കുന്നുള്ള സാംസൺ കേട്ട കാര്യം ഓർക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സ്നേഹം വലുത്, ആ വലിയ സ്നേഹമുള്ളത് കൊണ്ട്, ആ വലിയ സ്നേഹമുണ്ടെങ്കിൽ നിന്നെ തള്ളിക്കളയത്തില്ല, അവന്റെ മേഴ്സി വലുതാ. പക്ഷെ ഒരു കാര്യം, നിന്റെ അഭിഷേകം അനേകർക്ക് അനുഗ്രഹമായി തീരണം. നിന്റെ മേലൊരു അഭിഷേകം എന്തിനാണെന്ന് അറിയാമോ? നീ മാത്രം അനുഗ്രഹിക്കപ്പെടുവാനല്ല, പക്ഷെ ലോകം മൊത്തം അനുഗ്രഹിക്കപ്പെടുവാൻ. നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ വിളിച്ചു വേർതിരിച്ചത് നീ മാത്രം സന്തോഷിക്കാനല്ല, ആ കുടുംബം കുലം മൊത്തം, മൊത്ത കുലം മൊത്തം ദൈവത്തിലേക്ക് വരുവാനാ നിന്നെ ദൈവം വിടുവിച്ചത്. പക്ഷെ നിന്റെ അഭിഷേകം വ്യാപരിക്കാതിരിക്കുവാൻ അവൻ നിന്നെ അറകളിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ അറകളിലേക്ക് ഒരു പുറപ്പാട് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ. നിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിനക്കറിയത്തില്ല, പക്ഷെ പിശാചനറിയാം. അതുകൊണ്ട് അവൻ നിന്നെ കൊണ്ടുപോകുന്ന അങ്ങോട്ട്. ഹല്ലേലൂയ. ഇന്നിപ്പോൾ കൽക്കാലം എവിടെയോ ആഴത്തില് ദൈവത്തെ പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നു, നിന്നെ വിടുവിക്കുവാൻ യേശുവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നീ അറിയത്തില്ല നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനകൾ എത്ര പേരുടെ ബന്ധനങ്ങളായിരിക്കുന്നതെന്ന് അറിയാമോ? നീ പാടുന്ന പാട്ട് നിമിത്തം എത്ര പേരെ നിരാശ മാറുന്ന അറിയാമോ? നിന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഈ സഭയുടെ ദൈവദാപ്പം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ചില അറകൾ വിട്ടിട്ട് ചിലർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാകുവാണെങ്കിൽ, അറകൾ വിട്ടിട്ട് നിന്റേതായ ചിന്തകൾ, നിന്റെ ലോജിക്, നിന്റേതായ ധാരണകൾ അത് വിട്ടിട്ട് ദൈവിക ധാരണയിലേക്ക് നീ വരുവാണെങ്കിൽ നിന്നെ ഉപയോഗിക്കാൻ ദൈവം ശക്തരാകുന്നു. വിശ്വസിക്ക ദൈവത്തെ സ്തോത്രം ചെയ്തു, വിശ്വസിച്ച ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയാ, പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ ഭാഗം ഞാൻ വേഗത്തിൽ കടന്നു പോകുക. രണ്ടാമത്തെ ഭാഗം ബാസ്കറ്റ്.
Number one, we call it, okay, sacred places. Number two is basket. I'm just going with an allegorical expository sermon. Basket ennu parayunnathu, it shows your liabilities. Liabilities. Malayalathil parayuvanengil, baadhyathakal. പിശാചന് അറിയാം, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്, നിന്റെ മേലൊരു വലിയ വിളിയുണ്ട്, നിന്റെ മേലൊരു ദൈവിക ഒരു കൃപയുണ്ട്. പിശാച് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ പദ്ധതി, സീക്രട്ട് പ്ലേസിനകത്ത് നീ വീഴത്തില്ലെങ്കിൽ നീ ഭയങ്കര നല്ലതാ, ഒത്തിരി നല്ല മനുഷ്യനാ. അങ്ങനെ സീക്രട്ട് പ്ലേസ് ഒന്നും വീഴത്തില്ല. നിങ്ങളോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങളോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് സ്തോത്രം ചെയ്തു വന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതി ചെയ്തു തന്നെ. അങ്ങനെ ഇരിക്കുന്നവരടുത്ത് ഭയപ്പെടണം. രണ്ടാമത്തെ കാര്യം പിശാ ചെയ്തത്, നിന്റെ മേൽ ലയബിലിറ്റീസ് അങ്ങ് നിറയ്ക്കുവനാണ്. ലോകത്തിലുള്ള സകല ലയബിലിറ്റീസ് എടുക്കും. ഏറ്റവും കൂടുതൽ നീ ദൈവസന്നിധി പ്രാർത്ഥിക്കാതിരിക്കുവാൻ, ഉപസിക്കാതിരിക്കുവാൻ, സമയം കിട്ടാതെ ലയബിലിറ്റീസിന്റെ മേൽ ലയബിലിറ്റീസ്, ബാധ്യതകൾ അവ നിന്റെ മേൽ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചേ, പല ദൈവമക്കളും, ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട പല ദൈവമക്കളും, അവർ ഉപയോഗിക്കപ്പെടാത്തതിന്റെ ഒറ്റ റീസൺ അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. കാരണം ലയബിലിറ്റീസാ, കുടുംബത്തിന്റെ ബാധ്യതകൾ, ജീവിതത്തിന്റെ ബാധ്യതകൾ, പണത്തിന്റെ ബാധ്യതകൾ, ലോണിന്റെ ബാധ്യതകൾ, ഇഷ്ടം പോലെ ബാധ്യതകൾ വരും. ഇങ്ങനെ ബാധ്യതകൾ നിന്നെ നിറച്ച് നിന്റെ വിളിയെയും ദൈവിക അഭിഷേകത്തെയും ഒരു ഒരു ആ ബാധ്യതകളുടെ അകത്ത് ഒതുക്കി കിടക്കുന്ന, ഒതുക്കി വെക്കുന്ന ഒരു വ്യാപാര ശക്തി കൊണ്ട് വേറെ ആരുമല്ല അത് വെളിപ്പെടുത്തിയത്. അത് വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തുവാ. അത് മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്തു വന്ന്. ഹല്ലേലൂയ. ഇന്ന് പലരും ഉപയോഗിക്കപ്പെടാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ, അവരെ ദൈവം ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവരെ അവർ അവരെ പ്രാർത്ഥനയിൽ ദൈവിക ശക്തി വെളിപ്പെടാറുണ്ട്, അവരുടെ മേലൊരു അഭിഷേകമുണ്ട്. പക്ഷേ ഒന്നിന്റെ പുറകെ ഒന്നായി ബാധ്യതകളും കൊണ്ട് വന്ന് അവരെ ഞെരുക്കി പ്രാർത്ഥിക്കാൻ പറ്റാതെ നിരാശപ്പെടുത്തി ആ ആ ശാപത്തിനകത്ത് ഇങ്ങനെ അടിച്ചമർത്തി അതിനകത്ത് കിടത്തി പുറത്തിറക്കാൻ പറ്റാതെ അതിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി ഇന്ന് ദൈവത്തെ പരിശുദ്ധ ആഗ്രഹിക്കുന്നു, നിന്റെ ബാധ്യതകളെ ഞാൻ പൊട്ടിക്കും. പക്ഷേ ഒരു കാര്യം നീ ഒന്ന് തീരുമാനിക്കണം, ഈ ബാധ്യതകളുടെ മുമ്പിൽ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനവും, അവന് കൊടുക്കേണ്ട മാനവും, അവന് കൊടുക്കേണ്ട ആരാധന, അവനുള്ള ഉപവാസം, ആ പ്രാർത്ഥന, ആ മെഡിറ്റേഷൻ, വചനധ്യാനം, അതിനു വേണ്ടി ജീവിതത്തിൽ ഒന്ന് വിട്ടുകൊടുക്കാമെങ്കിൽ നിന്നെ ഇത്ര നാൾ കെട്ടിവെച്ച ചില ബാധ്യതകളുടെ ദുരാത്മാക്കളെ യേശു ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം അഴിച്ചു മാറ്റുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു തീരുമാനമെടുക്കണം, ദൈവത്തോട് ഞാൻ പോകും, ഞാൻ ദൈവത്തെ ആരാധിക്കും, ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ അവനെ ആരാധിക്കും, അവന് വേണ്ടി ഞാൻ നൽകും, അവന്റെ വചനം ധ്യാനിക്കുവാൻ, അവന്റെ പാട്ടുകൾ പാടുവാൻ, ഇതാ ഞാനും എന്റെ കുടുംബം സമർപ്പിക്കപ്പെടുന്നു. ഓ ബാധ്യതകളുടെ അന്ധകാരത്തിലെ ശക്തികൾ, എല്ലാ ബാധ്യതകളുടെ അന്ധകാരത്തെ കെട്ടികൾ യേശുവിന്റെ നാമത്തിൽ ഗോ. ചില അന്യായ കെട്ടുകൾ അറിയട്ടെ, പിശാച് കൊണ്ടുവന്നിരിക്കുന്ന, പിശാച് കൊണ്ടുവന്നിരിക്കുന്ന ചില ബാധ്യതകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവജനം ഉണരപ്പെടട്ടെ. കമാൻ 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 ശബല രകട്ടെ ഗസിയാന്തന സുബാന രകട്ടെ ഗശാന്തന. ബാധ്യതകൾ അറിയട്ടെ. ഹല്ലേലൂയ. ബാധ്യതകൾ അഴിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നീ ബാധ്യതകളുടെ പുറകെ പോകാതെ അവന്റെ മുഖത്തേക്ക് നോക്കാമോ? ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, ദൈവസഭയും ഒരു കമ്പനിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. ദൈവസഭയുടെ ശുശ്രൂഷ ഞാൻ പറയട്ടെ, ഒരു വെൽ നല്ല ക്വാളിഫൈഡ് ഒരു MBA ഹോൾഡറിനെ കൊണ്ടുവന്നിട്ട് ഒരു 2000-3000 എംപ്ലോയീസിനെ നോക്കുന്ന ഒരു MBA ഹോൾഡർ, വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ഒരു സഭയെ ഒന്ന് ഏൽപ്പിച്ച് നോക്കിയേ. അതേ സമയത്ത് ഒരു പഠിത്തവും ഇല്ലാതെ, 4ാം ക്ലാസ് പോലും പാസ്സാകാത്ത, അഭിഷേകമുള്ളവർ ദൈവദാസനെ ഏൽപ്പിച്ച് നോക്കിയേ. വ്യത്യാസം അറിയാമോ? ദൈവസഭ ഓടുന്നത് MBA ലീഡർഷിപ്പ് സ്ലിപ്പ് സ്കില്ലും കൊണ്ടൊന്നുമല്ല, ദൈവസഭ ഓടുന്ന അഭിഷേകത്തോടാ. ദൈവസഭ നടക്കണമെങ്കിലേ, ഹല്ലേലൂയ, അതിനുവേണ്ടി പഠിത്തവും ലീഡർഷിപ്പ് സ്കിൽ ഒന്നുമല്ല, അതിനു വേണ്ടി ആ ദൈവിക അഭിഷേകമാ. ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? അങ്ങനെ തന്നെ വേറൊരു കാര്യം കൂടി പറയാം. ദൈവസഭയിൽ നടക്കുന്ന ഒരു കാര്യം,
ലോകത്തിൽ നടക്കുന്നതെല്ലാം ഡോക്യുമെന്റ്സ്, ഡോക്യുമെന്റൽ തിങ് ആ. പക്ഷെ ദൈവസഭയിൽ നടക്കുന്നത് ഡോക്യുമെന്റൽ അല്ല, ഫെയ്ത്ത് തിങ്സ് ആ. ആമേൻ. ലോകത്തിൽ കാണുന്നതേ നീ വിശ്വസിക്കത്തുള്ളൂ, പക്ഷെ സഭയിൽ നീ കാണാത്തതാ വിശ്വസിക്കുന്നത്. ഓ ദൈവത്തെ സ്തോത്രം ചെയ്യാം മക്കളെ. കാണാത്തൊന്ന് വിശ്വസി ദൈവത്തെ സ്തോത്രം ചെയ്തു. ഒന്ന്, നിന്റെ ജോലി വിഷയം ഭാരപ്പെട്ടിരിക്കുമ്പോൾ, നീ വേദനിച്ചിരിക്കുമ്പോൾ, നിന്റെ സാലറി നോക്കി ഭാരപ്പെടുമ്പോൾ, കുഞ്ഞുങ്ങളെ നോക്കി ഭാരപ്പെടുമ്പോൾ, ദൈവസഭയ്ക്കകത്ത് വിശ്വാസത്തോട് നോക്കുന്ന, ആ വിശ്വാസ കണ്ണുകൾ നോക്കുന്ന ചില ജീവിതങ്ങൾ ദൈവത്തിന് വേണ്ടിയത്, ബാധ്യതകളെ നോക്കാതെ ബാധ്യത അഴിക്കുന്ന യേശുവിനിലേക്ക് നിന്റെ കണ്ണുകൾ പതിക്കാമോ? ഇത് ദൈവസഭയത്രേ. ഇവിടെ ദൈവമാ നിൽക്കുന്നത്, ഇവിടെ മനുഷ്യരല്ല, ഇവിടെ ദൈവമാ നിൽക്കുന്നത്. അവൻ നിന്നെ മാനിച്ചിരിക്കും. ഹല്ലേലൂയ. പെട്ടെന്ന് മുൻപോട്ട് പോട്ടെ. മൂന്നാമത്തെ കാര്യം, ലെറ്റ് മീ ഗോ വിത്ത് വെസൽ. ഫസ്റ്റ് ഈസ് കമ ഓൺ, ആൻഡ് സെക്കൻഡ് ഈസ് ഓക്കെ, തേർഡ് ലെറ്റ്സ് ഗോ വിത്ത് വെസൽ. വെസൽ ഷോസ് the spiritual meaning of vessel is boundaries, limiting yourself with boundaries. For example, nammal thana namakku vedi chala parimithigal undakum, badhyathagal alle parayunnathu, parimithigal. Ayyo enne kondu pattathilla, ayyo njan cheyyum, enne kondu pattathilla, njan thanne enikku vendi oru paridhi undakum. Enikku idu parayan pattumo, enikku paadan pattumo, enikku suvishesham parayan pattumo, enikku charchil njan endu cheyyum, njan engane cheyyum, എന്നെ തന്നെ കെട്ടുന്നു. രണ്ടാമത്തെ കാര്യം, ലോകം നിന്റെ മേൽ കെട്ടുന്നു. അതിങ്ങനെ പറയുന്നത്, ഓ നീ എന്തെന്ന് കൊള്ളും, നിനക്ക് എന്തോ കഴിവുണ്ട്, ഓ നിന്നെ കൊണ്ട് വല്ല ഗുണമുണ്ടോ, നിന്റെ കുഞ്ഞുങ്ങൾ എന്തോ ചെയ്യാനാ, നിന്റെ കുടുംബത്തിൽ നീ എന്തോ ചെയ്യും. മനുഷ്യൻ നിന്റെ മേൽ വെക്കുന്ന പരിമിതികൾ, ആ പരിമിതിക്കകത്ത് നിന്നെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു ശക്തി. ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ നിന്റെ ദീപത്തെ ആർക്കും കെടുത്താൻ പറ്റത്തില്ല, പക്ഷെ നീയായിട്ടൊരു പരിമിതി ഉണ്ടാക്കല്ലേ. ഹല്ലേലൂയ. നിന്റെ മേൽ ദൈവിക അഭിഷേകം ഉണ്ടെങ്കിൽ, നിന്റെ മേൽ കഴി, നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക അഭിഷേകം ഉണ്ടെങ്കിൽ, അതിനെ ഒരു പരിമിതിക്കകത്ത് ഉള്ളിൽ ഒതുക്കി വെക്കുവാനല്ല, പരിധിക്ക് പുറത്തുനിന്ന് ഇറങ്ങിച്ചെന്ന് ദൈവത്തിന് വേണ്ടി ഇറങ്ങി ചെല്ലുവാൻ ദൈവത്തെ ആത്മാവിനെ പറഞ്ഞു. ചിലതൊക്കെ നാവ് കൊണ്ട് പറഞ്ഞ ചില നെഗറ്റീവ് വാക്കുകൾ, നാവ് കൊണ്ട് പറഞ്ഞ ചില നെഗറ്റീവ്സ്, ആൾക്കാർ നിന്റെ മേൽ പറഞ്ഞ ചില നെഗറ്റീവ്സ്, ലോകക്കാർ പറഞ്ഞ നെഗറ്റീവ്സ്, യേശുവിന്റെ നാമത്തിൽ ഈ ബൗണ്ടറീസ് എല്ലാം പൊട്ടി ഒന്ന് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങൾ, മനുഷ്യരെ വാക്കായിക്കോട്ടെ, ലോകത്തിന് വാക്കായിക്കോട്ടെ, നിന്റെ കുടുംബത്തിന് എതിരായി, നിന്റെ എതിരായി പറഞ്ഞ സകല നെഗറ്റീവ് വാക്കുകളെ യേശുവിന്റെ നാമത്തിൽ വി ക്യാൻസൽ ഇറ്റ്, വി ക്യാൻസൽ ഇറ്റ്, ആൻഡ് വി ഡിക്ലയർ വിക്ടറി ഇൻ ദി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. പറയണം, യേശുവിന്റെ നാമത്തിൽ കഴിയാത്തതല്ല, ഞാൻ എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ ഇത് കഴിയും. My God will supply all my needs. My God can do a great thing for me. Zubana regadega shamdalegasiya. Hallelujah. Praise God. Sathikan deemakale. Devam manushinu vendi vechirikkuna parimithigal undu. Pashcha ninde abhishekam ninde mel ulladu kondu parimithigale nee porathane vetti nee porathirakanam. Amen. Amen. Naalamathe oru kaaryam undu. And that is, ഇതിനകത്ത് നീ സീക്രട്ട് പ്ലേസിൽ വിദഗ്ധമായി രക്ഷപ്പെട്ടത് പിടിച്ചു. ഒരു ലയബിലിറ്റീസും ഇനി ഇല്ലെന്ന് പിടിച്ചു. ഇനി ഒരു ലയബിലിറ്റീസും ഇല്ല. മൂന്നാമത്, ഒരു ബൗണ്ടറിയും ഇല്ല. നീ നിനക്ക് വേണ്ടി ഒരു ബൗണ്ടറി കെട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനത്തെ പിശാചിന്റെ ഒരു ഏറ്റവും വലിയ ആയുധമുണ്ട്. അതെന്താണെന്നറിയാമോ? He will take you under the bed. And bed shows comfort. Bed shows comfort. അതിനർത്ഥം ഇതാ, ജോലി സുഖമാ, ഒരു കുഴപ്പമില്ല, നല്ല വണ്ടി, നല്ല വീട്, ലൈബ്രറീസ് ഒന്നുമില്ല, പിന്നെ ആത്മീയതയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സീക്രട്ട് പ്ലേസസ് ഒന്നുമില്ല, എല്ലാം ഓപ്പണാ. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനം പിശാച് കൊണ്ടുവന്നൊരു കാര്യമാ, കംഫോർട്ട് സോണിൽ നിന്നെ കൊണ്ടുപോയിട്ട് അവിടെ അകത്ത് തള്ളി അങ്ങ് കിടത്തും. നീ ഇവിടെ ഇരുന്നു, ഇനി എല്ലാം ഒന്നിനും കുറവില്ലല്ലോ, എല്ലാം ഉണ്ട്, എല്ലാം നല്ലതാ. കംഫോർട്ട് സോൺ, അവരവരെ സുഖ സൗകര്യത്തിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന ഒരു ആത്മീക ജീവിതം. ഇന്ന് ആത്മീക കുളത്തിൽ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം, സമ്പന്നന്മാർ കൂടിക്കഴിഞ്ഞപ്പോൾ
ദൈവത്തെ പണ്ട് ആരാധിച്ച ആരാധന മറന്നുകൊണ്ട്, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ശുശ്രൂഷകൾ മറന്നുകൊണ്ട്, സമ്പന്നതകൾ കൂടുമ്പോൾ, ധനം വർദ്ധിച്ചു വന്നപ്പോൾ അതിനെ കംഫോർട്ട് സോണിനകത്ത് മറ്റുള്ളവരുടെ കൂടി ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിക്കുവാൻ, അവരോട് ഇടപെടുവാൻ, അവരോട് കൂടെ ഇരിക്കുവാൻ, അവരെ ഒന്ന് ആലിംഗനം ചെയ്യുവാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെ കംഫോർട്ട് സോണിനകത്ത് കടക്കുന്ന ഒരു കൂട്ട ജനത്തെ നോക്കി പറയുവാ, നിന്റെ അഭിഷേകം നഷ്ടപ്പെടാൻ അത് മാത്രം അതിന്റെ അഭിഷേകം നഷ്ടപ്പെടുവാൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവങ്ങളെ, ഈ നാല് മേഖലകൾ പിശാചിനെ ഒതുക്കാൻ നോക്കുമ്പോൾ ഈ നാല് മേഖലകളും കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇന്ന് ആരെങ്കിലും രഹസ്യ ജീവിതത്തിൽ ആരും അറിയാത്ത അറകളിൽ കൂടി സഞ്ചരിക്കുന്നുണ്ടോ, നീ പുറത്തു വരണം. അതല്ല, രണ്ടാമത്തെ കാര്യം, നിന്റെ മേൽ ബാധ്യതകളുടെ ബേർഡൻ വെച്ചിട്ടുണ്ടോ, ഇന്ന് ആ ബാധ്യതകളുടെ അകത്തുനിന്ന് തന്നെ നീ യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കണം. മൂന്നാമത്തെ കാര്യം, നിന്നെ തന്നെ പരിമിതിപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ലോകം നിന്നെ പരിമിതിപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇന്ന് അത് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ നോക്കണം. നാലാമത്തെ കാര്യം, സുഖ സൗകര്യത്തിൽ കടന്നുറങ്ങി തിന്നും കുടിച്ചും ആനന്ദിക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുന്നു, നിന്റെ അഭിഷേകം നഷ്ടപ്പെടാൻ അത് മാത്രം മതി. ഇത് നാലും പുറത്ത് വിട്ടിട്ട് ഇന്ന് പുറത്തിറങ്ങാൻ തയ്യാറാകുന്നവരോട് ഒരു ദൂത് കൈമാറാനുത. ദൈവസഭ അങ്ങനെ തയ്യാറാകുന്ന, അങ്ങനെ തീരുമാനമെടുക്കുന്ന ചിലരോട്, ദൈവസഭയോട് മാത്രമല്ല വ്യക്തി ജീവിതങ്ങളോട്, കുടുംബങ്ങളോട് ദൈവത്തോട് ദൂത് കൈമാറാനുണ്ട്. അതിങ്ങനെയാ പറയുന്നത്, അങ്ങനെ അതിജീവിക്കുന്ന ഒരുത്തർ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ എതിരായി എത്ര വലിയ പടക്കൂട്ടം വരട്ടെ, നിന്നെ എതിരായി എത്ര വലിയ സൈന്യം ഇറങ്ങട്ടെ, ലോകം മൊത്തം നിന്നെ എതിരായി നിൽക്കട്ടെ, നീ ഒറ്റയാളായി നിൽക്കുവാണെങ്കിൽ തന്നെ, നീ ഒറ്റയാളായി അവന് വേണ്ടി നിൽക്കുവാണെങ്കിൽ ലോകം മൊത്തം ശക്തി, മുഴുവൻ ശക്തിയായി നിന്നെ എതിരായി വന്നു പോലും നീ അതിനെ നോക്കി ഭയപ്പെടുകയില്ല. നീ അതിനെ നോക്കി ഭയപ്പെടുകയില്ല. അത് കാണുമ്പോൾ നിന്റെ അഭിഷേകം വർദ്ധിച്ചു വരും. അത് കാണുമ്പോൾ നിന്റെ ആരാധന പിന്നെ വർദ്ധിക്കും. അത് കാണുമ്പോൾ നിന്റെ പ്രാർത്ഥന വർദ്ധിക്കും. അത് കാണുമ്പോൾ നിന്റെ വചനധ്യാനം വർദ്ധിക്കും. ജീവകാലം മൊത്തം നിന്റെ നേരെ ഇവ ആരും നിൽക്കത്തില്ല. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ No one, no power, nothing in this world can destroy you because you stand in the name of Jesus. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. ഹാലേ, നീ നിൽക്കുന്നത് നിന്റെ ബലത്തിലല്ലല്ലോ, നീ നിൽക്കുന്നത് നിന്റെ ബലത്തിലല്ല, നീ നിൽക്കുന്നത് ദീപം കത്തിച്ച ദൈവത്തിന്റെ ബലത്തിലാ. നിന്റെ ദീപത്തെ കത്തിച്ച അവനാണെങ്കിൽ ഒരാളും അതിനെ അണയ്ക്കുവാനും അതിനെ തകർക്കുവാനും ദൈവം അനുവദിക്കത്തില്ല. വിശ്വാസി ദൈവങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം, എന്തും കൊണ്ടാ പറ്റാത്തത്? എവിടോ ഈ നാല് സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കുരുങ്ങിയാ മതി, നിന്നുകൊണ്ട് പറ്റത്തില്ല. അടുത്തൊരു കാര്യം കൂടി, ദൂത് ഇങ്ങനെയാ, പിശാചിന്റെ എതിരായി എത്ര ഉയർന്ന വാൾ ഉണ്ടാക്കിക്കോട്ടെ, എത്ര ഉയർന്ന മതിൽ ഉണ്ടാക്കിക്കോട്ടെ, മതിലിന്റെ ഉയർച്ച കണ്ണും കാണുമ്പോൾ നീ പേടിക്കുന്നുണ്ടെങ്കിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ. പക്ഷേ അഭിഷേകമുള്ളവൻ പ്രശ്നത്തിന്റെ ഗാംഭീര്യം കാണുമ്പോൾ അവൻ പ്രശ്നത്തിന്റെ ഗാംഭീര്യത്തെ അല്ല നോക്കുന്നത്, അവൻ നോക്കാൻ പോകുന്നത് അയ്യോ എന്റെ വിടുതൽ എത്ര വലുതാന്ന്. ഹല്ലേലൂയ, നിന്റെ മേൽ രോഗത്തിന്റെ പേര് അത്രയും വലുതാകുന്നു, അത്രയും വലുതാ നിന്റെ മിറക്കിൾസ്. വിശ്വാസ ദൈവത്തെ സ്തുതി ചെയ്യാമോ? ഹല്ലേലൂയ, നിന്റെ ഡോക്യുമെന്റേഷന്റെ വിഷയം എത്ര ടഫ് ആകുന്നു, അതിനെക്കാട്ടിലും വലുതാ നിന്റെ വിടുതൽ. യേശുവിനെ നാമത്തിന് വിളിച്ചു പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ദൈവത്തെ സ്തുതി ചെയ്തോന്ന്. അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. നിന്റെ മേൽ, നിന്റെ മുമ്പിൽ നോ എന്ന് പറയുന്ന വാക്ക് എത്രയും വലുതാ, അതിനെക്കാട്ടിലും വലുതാ ദൈവത്തിന് വാഗ്ദത്തം. ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? പക്ഷേ അത് എല്ലാവർക്കും പറ്റത്തില്ല, ചിലർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ആർക്കാ പറ്റുന്നത്? ഈ അഭിഷേകം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ധീരതയോട് ഓടുന്ന, അഭിഷേകത്തോട് ഓടുന്ന ഒരു ദൈവക്രമ പ്രാപിച്ച ദൈവമക്കളെ, നിന്റെ മേൽ, നിന്റെ എതിരായി ഒരു ശക്തിക്കും. Come on, climb it in the name of Jesus. Climb it in the name of Jesus. Climb it in the name of Jesus. Zubababa raba shabadalagas. Ribaba regadala vigadala jalagas.
ഒരു ചോദ്യത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരു ചോദ്യം, കണ്ണുകൾ, എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ വാക്കിനാൽ വെളിപ്പെടുത്തിയ നാല് കാര്യം. ഒന്ന്, നിന്നെ തകർക്കാൻ നോക്കുന്ന സീക്രട്ട് പ്ലേസ്, നിന്നെ തകർക്കാൻ നോക്കുന്ന ബാസ്കറ്റ്, നിന്നെ തകർക്കാൻ നോക്കുന്ന വെസൽ, നിന്നെ തകർക്കാൻ നോക്കുന്ന ബെഡ്. ദൈവത്തെ പരിശുദ്ധാത്മാവ് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം സമർപ്പിക്കാൻ തയ്യാറുള്ള കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഈ നാലിനിടയിൽ എവിടൊക്കെയോ ഞാനുണ്ട്, ഈ നാലിൽ എവിടൊക്കെയോ ഞാനുണ്ട്. ആത്മാർത്ഥം ദൈവത്തോട് പറയണം. നീ മനുഷ്യന്റെ മുമ്പിൽ അല്ല പറയുന്നത്, ദൈവത്തിന് മുമ്പിലാ പറയുന്നത്. ഈ നാലിൽ എവിടൊക്കെയോ ഞാനുണ്ട്, കഥാ വീത ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ആത്മാർത്ഥത, കാരണം ആത്മാർത്ഥത പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാ. ദൈവത്തിനെ പണിയുവാ, ദൈവം ദൈവത്തിനെ പണിയുവാ, ദൈവത്തിനെ പണിയുവാ. All of you, if you see that somewhere you are hiding in secret places or in basket or in any place, today Jesus wants to bring you out of this. യേശുവിനെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അസമർപ്പിച്ച് പിതാവാം ദൈവമേ, I bring all these dear ones who have confessed before you that somewhere they are hiding, oh God, and now I pray that you may bestow your grace upon them. I pray that Lord, you may bestow your grace upon them. And Father, I seal them all in the blood of Jesus, so that the anointing that is upon them may fan into flame with the gift that Lord has given to their lives. And I pray, O Lord, that you may bless them, O God. Bring them out. Bring them out. We rebuke every secret places. We rebuke the power of baskets. We rebuke the power of vessels. We rebuke the power of bed. In the name of Jesus, let your people be free. Let your people be free. Let your people be free. In the name of Jesus. In the name of Jesus. In the name of Jesus. Let them fight against the truth.